ഗ്രേസ് ടിവിയുടെ പ്രഭാത സന്ദേശത്തിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോട് ദൈവവചനം സംസാരിക്കുന്നത് പാസ്റ്റർ റെന്നി ഇടപ്പറമ്പിൽ. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാൽ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടിവിയിൽ പ്രഭാത സന്ദേശവുമായി കടന്നു വരാൻ സ്വർഗീയ ദൈവം ഒരുക്കിയ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയരെ, കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും ഒരു ദിവസം കൂടെ ദൈവത്തിൻ്റെ കരം പിടിച്ച് നിൽപ്പാൻ ഈ ഭൂമിയിൽ ദൈവമൊരുക്കിയ അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്രേസ് ടിവിയുടെ ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ ഈ ശുശ്രൂഷ നിങ്ങൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുകയും ഈ ഗ്രേസ് ടിവി യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്തി വച്ചാൽ ഓരോ ദിവസവും രാവിലെ നിങ്ങൾക്ക് പ്രഭാത സന്ദേശം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗ്രേസ് ടിവി ശുശ്രൂഷകളെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് രാവിലെ ദൈവം പരമേൽപ്പിക്കപ്പെട്ട ആ വചനത്തിലേക്ക് കയറാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ്, എനിക്ക് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളോട് സംസാരിപ്പാൻ നൽകിയ വേദചിന്ത എന്നുള്ളത് 1 യോഹന്നാൻ്റെ ലേഖനം 5 അധ്യായം അതിൻ്റെ 14 വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിക്കുന്ന അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്, പ്രാർത്ഥിക്കുന്നവരാണ്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച ഭാഗം നമുക്കറിയാം. യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചത് നമുക്കറിയാം. ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ കർത്താവിനോട്, നമ്മുടെ ദൈവത്തോട് നാം പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയുടെയും യാചനയുടെയും ബലം കൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇവിടെ യോഹന്നാൻ അപ്പോസ്തോലൻ തൻ്റെ ലേഖനത്തിൽ ഒരു ദൈവപൈതൽ എങ്ങനെയായിരിക്കണം പ്രാർത്ഥിക്കേണ്ടതെന്നും പ്രാർത്ഥിക്കുന്ന ദൈവവൈദ്യന് ദൈവം മുമ്പാകെയുള്ള വില എങ്ങനെയുണ്ടെന്ന്, സ്ഥാനം എങ്ങനെയുണ്ടെന്ന് വെളിപ്പെടുത്തുന്ന ഒരു വാക്യം കൂടെയാണ് ഈ 1 യോഹന്നാൻ 5:14 അവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെയാണ്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ. ഈ രാവിലെ ഈ വേദപുസ്തകം ധ്യാനം നടത്തുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ചിന്ത അതാണ്, ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥന. പ്രാർത്ഥന ഏതു മനുഷ്യനും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈശ്വരവിശ്വാസമുള്ള എല്ലാവരും എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദികൾ ഒഴിച്ച് ബാക്കിയുള്ള ഈശ്വരവിശ്വാസമുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. അത് ദൈവത്തോടുള്ള പ്രാർത്ഥന. പ്രാർത്ഥന പല രീതികളിലുണ്ട്. ജീവനുള്ള ദൈവത്തോടുള്ള പ്രാർത്ഥന, മറ്റു പലതിനോടുള്ള പ്രാർത്ഥന, മറ്റു പല വ്യക്തികളോടുള്ള പ്രാർത്ഥന, സൃഷ്ടികളോടുള്ള പ്രാർത്ഥന എന്ന് വേണ്ട ഒട്ടനവധി പ്രാർത്ഥനകളുടെ ഒരു കൂമ്പാരമുള്ള നാട്ടിലാണ്, ഭൂമിയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ അപ്പോസ്തോലൻ പറയുന്ന പ്രാർത്ഥനയുടെ ആധാരമെന്ന് പറയുന്നത് അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും പ്രാർത്ഥനയിൽ അപേക്ഷിക്കണം. ആരുടെ ഇഷ്ടപ്രകാരം? നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം. ഇപ്പം നമ്മുടെ പ്രാർത്ഥനയിൽ എന്താണ് പ്രിയരെ വേണ്ടത്? ദൈവത്തിൻ്റെ ഇഷ്ടം.
ഇഷ്ടം നമുക്ക് തിരിച്ചറിയണം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വിഷയം ദൈവസന്നിധിയിൽ വയ്ക്കുമ്പോൾ, ദൈവത്തോട് നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് അത്യാവശ്യമായിരിക്കും, നാളെ നടന്നു കിട്ടേണ്ട കാര്യമായിരിക്കും. കുഞ്ഞുങ്ങളിലാകാം, കുടുംബജീവിതത്തിലാകാം, ജോലിയിലാകാം, ശുശ്രൂഷയിലാകാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നാളെ നടക്കണം എന്ന് വളരെയധികം പ്രതീക്ഷയോടുകൂടെ ആയിരിക്കും നിങ്ങൾ ദൈവം മുമ്പാകെ പറയുന്നത്. പക്ഷേ അത് ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് നാം ആദ്യം ചിന്തിക്കണം. ഇവിടെ അപ്പസ്തോലൻ പറയുന്നു, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ. ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം ദൈവത്തോട് അപേക്ഷിക്കണം. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നാം ദൈവത്തോട് അപേക്ഷിക്കരുത്. ഈ രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാം, ഒരു ജോലിക്ക് നീ ആഗ്രഹിക്കുന്നെങ്കിൽ ആ ജോലി ദൈവഹിതമാണോ എന്ന് നീ തിരിയണം. നീ ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ, ഒരു പഠനത്തിന് വേണ്ടി പുതിയ സ്റ്റെപ്പ് വയ്ക്കുന്നെങ്കിൽ, ഒരു വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് അതിന് വേണ്ട സ്റ്റെപ്പുകൾ നീ വയ്ക്കുന്നെങ്കിൽ ദൈവഗീതമാണോ എന്ന് നീ ആരായണം. ദൈവഗീതമാണെങ്കിൽ മാത്രമേ നിങ്ങൾ സ്റ്റെപ്പ് വയ്ക്കാവൂ. ദൈവഗീതമല്ലാത്ത വിഷയത്തിൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം നമുക്കിഷ്ടമായി തോന്നിയാൽ നാം ആ വിഷയത്തെ മരവിപ്പിക്കണം, ആ വിഷയത്തെ നമ്മൾ നശിപ്പിക്കണം. പകരം ദൈവം നമ്മെക്കുറിച്ച് എന്താ ആഗ്രഹിക്കുന്നു, ദൈവം ഏത് നിലയിലുള്ള ജോലിയാണ് ആഗ്രഹിക്കുന്നത്, ദൈവം ഏത് നിലയിലുള്ള വിവാഹമാണ് ആഗ്രഹിക്കുന്നത്, ദൈവം ഏത് നിലയിലുള്ളതായ വസ്തു, വീട്, നന്മയാണ് ആഗ്രഹിക്കുന്നത്, അത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് ഇഷ്ടമാകും. ദൈവത്തിന് ഇഷ്ടമുള്ള പ്രാർത്ഥന നിൻ്റെ ജീവിതത്തിൽ പൊങ്ങി വരണം. ദൈവഗീതമല്ലാത്തതോ നിൻ്റെ ജീവിതത്തിൽ പൊങ്ങി വരരുത്. പ്രാർത്ഥന ദൈവത്തോടുള്ള സംസാരമാകണം. പ്രാർത്ഥിക്കുമ്പോൾ എന്ത് വേണം? ദൈവത്തോട് സംസാരിക്കണം. ചുമ്മാതെ എന്തെങ്കിലും വായി വരുന്നതും മനസ്സിൽ തോന്നുന്നതും പ്രാർത്ഥനാമുറി കയറി എന്ന് പറയുന്നതല്ല പ്രാർത്ഥന. എപ്പോഴും ദൈവത്തോടുള്ള സംസാരമാണ് പ്രാർത്ഥന. തിരുവചന ധ്യാനവും ബൈബിൾ പഠനവും പ്രാർത്ഥനയും നമ്മെ പഠിപ്പിക്കുന്നത് അത് ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്. ദൈവത്തിന് നമ്മോട് ഇടപെടാനുള്ളതാണ് ദൈവവചനം. എന്നാൽ പ്രാർത്ഥനയെന്ന് പറയുന്നത് ദൈവം നമ്മോട് സംസാരിക്കാനുള്ള മാനദണ്ഡമല്ല, പകരം നമ്മൾ ദൈവത്തോട് സംസാരിക്കാനുള്ള ഒരു കാര്യമാണ് പ്രാർത്ഥന. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു പോലീസുകാരനോട് സംസാരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ബഹുമാനത്തോടും ഭയത്തോടും കൂടെ അല്ലേ? നമ്മളൊരു ഓഫീസിൽ കയറി ചെന്നാൽ ഓഫീസറിനോട് സംസാരിക്കുന്ന എങ്ങനെയാണ്? ഉദാഹരണം, ബാങ്കിൽ ചെന്ന് ബാങ്ക് മാനേജറോട് സംസാരിക്കുന്ന എങ്ങനെയാണ്? ഓടിച്ചെന്ന് തോളിലോട്ട് കൈ വെച്ചാൽ എന്തുകൊണ്ട് സ്നേഹിത അളിയ എന്നൊക്കെ വിളിച്ചാണോ? അല്ല, നമ്മൾ ബഹുമാനത്തോടുകൂടെ ആ ഓഫീസിൽ ചെന്ന് ആ ഓഫീസറിൻ്റെ മുമ്പിൽ നമ്മൾ നിന്ന് സംസാരിക്കും. നമ്മൾ നമ്മുടെ അപ്പനോട് സംസാരിക്കുന്ന എങ്ങനെയാണ്? ചാടിക്കേറി അങ്ങോട്ട് ചെന്നിട്ട് എന്തുകൊണ്ടടാ വിശേഷം എന്ന് നമ്മൾ പറയാറുണ്ടോ? ഇല്ല, നമ്മൾ അപ്പന് കൊടുക്കേണ്ട ഒരു ബഹുമാനമുണ്ട്. ആ ബഹുമാനത്തിൽ നിന്നുകൊണ്ടേ നമ്മൾ നമ്മുടെ അപ്പനോട് എന്ത് ചെയ്യുള്ളൂ? സംസാരിക്കുകയുള്ളൂ. നമ്മുടെ ടീച്ചറിനോട് നമ്മളെങ്ങനെ സംസാരിക്കുന്നത്? ചാടിക്കേറി ടീച്ചറിനോട് കൂട്ടുകാരനോട് സംസാരിക്കാൻ പറ്റുമോ? ഇല്ല, ടീച്ചർ നല്ല അടി തരും. പക്ഷേ നമ്മൾ നമ്മുടെ ടീച്ചറിനോട് സംസാരിക്കുന്നത് ഒരു ഗുരു എന്ന നിലയിൽ, നമ്മുടെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ, അറിവ് പകർന്നു തരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ അവരോട് സംസാരിക്കാറുണ്ട്. എന്നിനെ ഏറെ പറയുന്നു, നമ്മളെക്കാൾ മുതിർന്നവരോട് നമ്മളെങ്ങനെ ഇടപെടുന്നേ, അവരോട് നമ്മൾ ബിഹേവ് ചെയ്യുന്ന എങ്ങനെയാണ്? നമ്മൾ ഓടിച്ചെന്ന് നമ്മൾ നമ്മുടെ സ്വപ്രായക്കാരോട് ഇടപെടുന്ന കണക്കാണോ? അല്ല, പകരം നമുക്ക് തലയ്ക്ക് മൂത്ത ആൾക്കാരോട് ഒരു ബഹുമാനത്തോടുകൂടെ നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ദൈവത്തോട്, നമ്മുടെ ഉടമസ്ഥനോട്, നമ്മുടെ സൃഷ്ടാവിനോട് നമ്മൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഒരിക്കൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടെങ്കിൽ ആ ദൈവശബ്ദത്തിന് നാം കീഴ്പ്പെടുമ്പോൾ ദൈവത്തോട് നമ്മൾ ഭയത്തോടെ സംസാരിക്കണം. അപ്പോൾ പ്രാർത്ഥനയിൽ ആരോട് സംസാരിക്കുന്നതാണ്? ടീച്ചറിനോട് സംസാരിക്കുന്നതല്ല പ്രാർത്ഥന, ഓഫീസറിനോട് സംസാരിക്കുന്നതല്ല പ്രാർത്ഥന, പോലീസുകാരനോട് എസ്ഐയോട് സംസാരിക്കുന്നതല്ല പ്രാർത്ഥന, ഏതെങ്കിലും അപ്പനോടോ കൂട്ടുകാരനോടോ സംസാരിക്കുന്നതല്ല പ്രാർത്ഥന. പ്രാർത്ഥന നമ്മുടെ സൃഷ്ടാവിനോട് സംസാരിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന് കൊടുക്കേണ്ട ബഹുമാനത്തോടുകൂടെ ദൈവത്തോട് സംസാരിക്കണമെന്നാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. എഫ് എസ് ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ
നാം ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന വിഷയത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുന്ന പൗലോസ് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങളൊന്ന് കേൾക്കൂ, എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. ഒരു പടയാളിയെ അവിടെ വരച്ച് കാണിക്കുകയാണ്. 14-ാമത്തെ വാക്യം മുതൽ ബൈബിൾ എടുത്തു നോക്കൂ: നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പായും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പീൻ. അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിക്കണം: രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവീൻ. അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ എഫേസ്യ ലേഖനം 6:18, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ എന്തു വേണം? ആത്മാവിൽ പ്രാർത്ഥിക്കണം. എപ്പോൾ പ്രാർത്ഥിക്കണം? ഏതു നേരത്തും. എങ്ങനെ പ്രാർത്ഥിക്കണം? സകല പ്രാർത്ഥനയാലും യാചനയാലും ദൈവത്തോട് യാചിക്കണം. യാചിപ്പീനെന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീനെന്നാൽ കണ്ടെത്തും എന്നാണ് വചനം പറയുന്നത്. കഴിഞ്ഞ രാത്രിയിലുള്ള മീറ്റിംഗിൽ ഞാനത് നിങ്ങളോട് പറഞ്ഞതാ. ആമേൻ. യാചിക്കുക, പ്രാർത്ഥിക്കുക എന്നുള്ളത്, യാചിക്കണം, ദൈവത്തോട് യാചിക്കണം. അത് സമയപരിമിതിയില്ല. വചനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. നടക്കുമ്പോൾ പ്രാർത്ഥിക്കണം, ഇരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കിച്ചണി പണിയെടുക്കുമ്പോൾ പ്രാർത്ഥിക്കണം, വണ്ടി ഓടിക്കുമ്പോൾ പ്രാർത്ഥിക്കണം, കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരു മനുഷ്യൻ ഭൂമിയിൽ ജയിച്ചവനാണ്. പ്രാർത്ഥനയില്ലാത്തൊരു മനുഷ്യൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാ, ഭൂമിയിൽ പരാജയപ്പെട്ടവനാ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ഭർത്താവ് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിന്റെ ഭർത്താവ് പരാജയപ്പെട്ടവനാ. നിന്റെ ഭാര്യ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിന്റെ ഭാര്യ പരാജയപ്പെട്ടവളാ. നിന്റെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടവരാ. പക്ഷേ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് നിന്റെ തലമുറയെങ്കിൽ ആ തലമുറയെ കീഴടക്കാൻ ഒരു തുട്ട ശക്തിക്കും കഴിയത്തില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതൽ അവൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് സ്റ്റെപ്പുകൾ വയ്ക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതൽ ജീവിതത്തിൽ പരാജയപ്പെടുകയില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ, ഒരു ജൽപ്പനമായി നിന്റെ പ്രാർത്ഥന ഒരു അമി പ്രകസനമായി മാറാതെ ദൈവസന്നിധി സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിക്കണം. പൗലോസ് പറയുന്നില്ല, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ ജഡം കൊണ്ട് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിച്ച പൗലോസ് അവിടെ നേടിയെന്താണ്? 3-ാം സ്വർഗത്തോളം അവൻ എടുക്കപ്പെട്ടു. ദിവ്യ ദർശനങ്ങളെ കണ്ടു, ദൈവിക ദർശനങ്ങൾ കണ്ടു, വലിയ സ്വർഗത്തിൻ്റെ പദവികളെ കണ്ടു. ആത്മാവി പ്രാർത്ഥിക്കുന്നവൻ ചലിച്ചെടുത്ത് വിടുതലുണ്ടായി. ആത്മാവി പ്രാർത്ഥിക്കുന്നവൻ നടന്നെടുത്ത് വിടുതലുണ്ടായി. ആത്മാവി പ്രാർത്ഥിക്കുന്നവൻ എഴുന്നേറ്റ് നിന്നപ്പോൾ ഒരു വലിയ വിടുതലുണ്ടായി. ആത്മാവി പ്രാർത്ഥിക്കുന്നവൻ ഒറ്റ പ്രസംഗത്തിൽ 3000 പേര് സ്നാനപ്പെട്ടു. ആത്മാവി പ്രാർത്ഥിക്കുന്നവൻ്റെ നിഴൽ തട്ടിയപ്പോൾ രോഗികൾ സൗഖ്യമായി. ആത്മാവി പ്രാർത്ഥിക്കുന്നവൻ ചങ്ങലയ്ക്കകത്ത് വീണപ്പോൾ ചങ്ങല പൊട്ടി. ആമത്തിൽ വീണപ്പോൾ ആമം തകർന്നു. ആ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവൻ, അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഗീതം തിരിച്ചറിഞ്ഞ് ആത്മാവിൽ ഇന്ന് രാവിലെ നീ പ്രാർത്ഥിക്കാൻ തുടങ്ങട്ടെ. ഇന്നലെ വരെ പ്രാർത്ഥിച്ചത് നിന്റെ ബുദ്ധിയിലായിരിക്കും, നിന്റെ ആവശ്യങ്ങളുടെ പുറത്തായിരിക്കും. ഇന്നലെ വരെ പ്രാർത്ഥിച്ചത് നിന്റെ ആഗ്രഹങ്ങളുടെ പുറത്തായിരിക്കും, നിന്റെ വികാരങ്ങൾ മനസ്സിലാക്കിയായിരിക്കും നീ പ്രാർത്ഥിച്ചത്. ഇന്ന് രാവിലെ മുതൽ നിന്റെ പ്രാർത്ഥന ചേഞ്ച് ആകട്ടെ. ആത്മാവിൽ പ്രാർത്ഥിക്കണം, ദൈവകൃപയിൽ പ്രാർത്ഥിക്കണം. എപ്പോൾ പ്രാർത്ഥിക്കണം? ആമേ. സകല നേരത്തും പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നെങ്കിൽ നാം എന്ത് അപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നാണ് 1 യോഹന്നാൻ 5:15 കാണുന്നത്, 14 കാണുന്നത്. നമ്മൾ ദൈവത്തോട് എന്ത് യാചിച്ചാലും ദൈവം ആ പ്രാർത്ഥന കേൾക്കുന്നു, ദൈവം കൈവിടുകയില്ല. അങ്ങനെയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ രാവിലെ ദൈവാത്മാവ് നിന്നോട് പറയുന്ന ഈ സന്ദേശം കേൾക്കൂ. നിന്റെ പ്രാർത്ഥനയുടെ ആയുധം നീ എടുക്കുക, അതിന് മൂർച്ച കൂട്ടുക.
ഏതു നേരത്തും പ്രാർത്ഥിക്കുക, ആത്മാവി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കണം. ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ പ്രാർത്ഥിക്കണം. നിന്റെ ഇഷ്ടം പോലെയല്ല പ്രാർത്ഥിക്കണ്ടേ, നിന്റെ ഗിതം പോലല്ല പ്രാർത്ഥിക്കേണ്ടത്, തിരുഗിതം വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുക, എൻ്റെ തലമുറയിൽ തിരുഗിതം വെളിപ്പെടണം, എൻ്റെ കുടുംബജീവിതത്തിൽ തിരുഗിതം വെളിപ്പെടണം, എൻ്റെ ജോലിയിൽ തിരുഗിതം വെളിപ്പെടണം, എൻ്റെ ശുശ്രൂഷയിൽ എൻ്റെ ആരോഗ്യത്തിൽ തിരുഗിതം വെളിപ്പെടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇന്നു പകൽ ദൈവം നിന്റെ പ്രാർത്ഥനയിൽ അത്ഭുതം ചെയ്യാൻ പോകുകയാ. ചേർന്ന് പ്രാർത്ഥിക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. പലപ്പോഴും ഞങ്ങളുടെ ഇഷ്ടം നിറവേറാൻ, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം, ഞങ്ങൾക്ക് തോന്നിയ സമയം ഞങ്ങൾ അങ്ങയുടെ സന്നിധി മുട്ടുകുത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാവിലെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങയുടെ ഇഷ്ടപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഇന്നു മുതൽ ഞങ്ങൾ തയ്യാറാകട്ടെ. അപ്പാ, ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങക്ക് ഇഷ്ടമുള്ളതാകണേ. അങ്ങയുടെ ഇഷ്ടമല്ലാത്ത ഒരു പ്രാർത്ഥനയും ഞങ്ങളുടെ അതരത്തിൽ വരല്ലേ. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ദൈവഗീതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിക്കണേ. അവിടുത്തെ സന്നിധിയിൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന പ്രാർത്ഥനയാക്കണേ. പിശാച് ജയമെടുക്കുന്ന പ്രാർത്ഥനയാകരുത്, തകർക്കുന്ന പ്രാർത്ഥനയാകരുത്. പകരം ദൈവവുമായുള്ള ബന്ധത്തിൽ ഉറപ്പ് പ്രാപിച്ച് തിരുഗിതം മനസ്സിലാക്കി പ്രാർത്ഥിപ്പാൻ, ദൈവാലോചന തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിപ്പാൻ. ദൈവമേ, ഞങ്ങൾ ഏത് സമയവും ആത്മാവി പ്രാർത്ഥിപ്പാൻ ഈ മക്കളെ അടിയനെ നീ ഒരുക്കണേ കർത്താവേ. ഇന്ന് രാവിലെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചേഞ്ച് വരട്ടെ, ഞങ്ങളുടെ ജീവിതത്തിന് ചേഞ്ച് വരട്ടെ, കർത്താവുമായുള്ള സംസാരത്തിൽ ചേഞ്ച് വരട്ടെ, ബന്ധത്തിൽ ചേഞ്ച് വരട്ടെ. ഒരു വലിയ അവേദ്യ ബന്ധത്തോടുകൂടെ അങ്ങയോട് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥനയിൽ അങ്ങോട്ട് സംസാരിക്കാൻ, ബഹുമാനത്തോടെ പ്രാർത്ഥിക്കാൻ, കീഴ്പ്പെട്ട് പ്രാർത്ഥിക്കാൻ, കർത്താവിന് ഇഷ്ടമുള്ളതുപോലെ പ്രാർത്ഥിപ്പാൻ, ഏത് സമയം പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഒരുക്കണേ. ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു, ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെ കൈക്ക് പിടിക്കണേ, തകർന്നു പോകാൻ അനുവദിക്കല്ലേ. ഇവരുടെ കുടുംബത്തെ ദൈവ സൂക്ഷിക്കണേ. ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണേ. ഞാൻ ഹൃദയം തുറന്ന് ഈ പ്രേക്ഷകരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹം ഇവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. മാറ്റാൻ കഴിയാത്ത, പറിച്ചു കളയാൻ കഴിയാത്ത ഒരു വിടുതൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയെ ചേഞ്ച് വരുത്തുക. ഇന്നലെ വരെ പ്രാർത്ഥിച്ചതുപോലെ അല്ല, ദൈവത്തിന് ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുക, ആത്മാവി പ്രാർത്ഥിക്കുക, ഏതു നേരത്തും പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ ബൈബിൾ തുറന്ന് വായിക്കൂ, ചിന്തിക്കൂ, പ്രാർത്ഥിക്കൂ. അത്ഭുതം നടക്കാൻ പോകുന്നു, പ്രാപിക്കാം. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ കേൾക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.